നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പിസി ജോർജിന്റെ വിദ്വേഷ പരാമർശം എന്ന തലക്കെട്ടിൽ മാധ്യമങ്ങളെല്ലാം കുത്തിപ്പോകുന്ന ഒരു വാർത്തയുണ്ട്. ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നും അതിനെ തകർക്കാനായി മുസ്ലിമുകൾ ശ്രമിക്കുന്നുണ്ടെന്നും വന്ധ്യകരിക്കാനായി ഭക്ഷണത്തിൽ തുള്ളിമരുന്ന് ചേർക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു ആ പ്രസ്താവന. തിരുവനന്തപുരത്ത് ഹിന്ദു മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയായിരുന്നു പിസി ജോർജ് ഈ പരാമർശങ്ങളെല്ലാം നടത്തിയത്. കേട്ട പാതി കേൾക്കാത്ത പാതി ലീഗ് നേതാവ് ഫിറോസ് പിസി ജോർജിനെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിനു പിന്നിലെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് മതേതരത്വം സംരക്ഷിക്കാൻ ആണത്രേ. എന്നിട്ടിപ്പോ എന്തായി കേസ്? ഒരു ദിവസമെങ്കിലും പിടിച്ചകത്തിടാൻ പിണറായി പോലീസിനെ കൊണ്ട് കഴിഞ്ഞോ? പരാതിയെ തുടർന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസ് പി സിയുടെ വീട്ടിലെത്തി. പോലീസ് ജീപ്പിൽ കയറാൻ പറഞ്ഞെങ്കിലും അത് പി സി സമ്മതിച്ചില്ല. അദ്ദേഹം സ്വന്തം വാഹനത്തിൽ തന്നെ സ്റ്റേഷനിൽ പോയി. അവിടെ എത്തി സ്റ്റേഷനിൽ അല്പനേരം ചെലവിട്ട് അദ്ദേഹം സുഖമായി തന്നെ വീട്ടിൽ തിരിച്ചെത്തുകയും ചെയ്തു. വിദ്വേഷ പരാമർശങ്ങൾ എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഈ വിഷയം ഊതി വീർപ്പിക്കുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പി സി ജോർജ് പറഞ്ഞത് മാത്രമേ കേട്ടുള്ളൂ? അതിനു മുൻപ് ഈ മുസ്ലിം സമൂഹത്തിലെ ഉന്നതൻ എന്ന് പറയപ്പെടുന്ന പലരും പലതും ഇവിടെ ഹിന്ദു സമുദായത്തെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കേൾക്കാനോ മറുപടി കൊടുക്കാനോ അവരുടെ പേരിൽ കേസെടുക്കാനോ ഇവിടുത്തെ ഒരു എംഎൽഎമാരും തയ്യാറായിട്ടില്ല. ഇനിയൊട്ട് തയ്യാറാവുകയില്ല. ഇവിടെ ഹിന്ദുക്കളെ പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണല്ലോ വെപ്പ്. മുസ്ലിം ലീഗിന്റെ നിലപാടുകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് ഇവർ ഒഴികെ ബാക്കി എല്ലാ ആളുകളിലും മതേതരത്വം നിലനിൽക്കണമെന്നും സംരക്ഷിക്കപ്പെടണമെന്നും എന്നതിനു വേണ്ടിയാണ് ലീഗ് പോരാടുന്നത് എന്നൊക്കെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും ഡിവൈഎഫ്ഐ നേതാവ് റിയാസുമായി നടന്ന വിവാഹം ഇസ്ലാമിക പ്രാമാണിക പ്രകാരം വ്യഭിചാരമാണ് എന്ന് ലീഗ് സമ്മേളന വേദിയിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എവിടെയായിരുന്നു ലീഗിന്റെ മതേതര ധാർമ്മിക ഉത്തരവാദിത്തം? ഓണം എന്നത് ഹിന്ദുക്കളുടെ മാത്രം ആചാരമാണ്. അതുകൊണ്ട് ആരും ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത്, ഓണസദ്യ കഴിക്കരുത്, ഓണാഘോഷങ്ങൾക്കോ ക്ഷേത്രോത്സവങ്ങൾക്കോ പിരിവും കൊടുക്കരുത് എന്നൊക്കെ ഇസ്ലാമിക പണ്ഡിത ശ്രേഷ്ഠന്മാർ പ്രസംഗിച്ചത് തമിഴ്നാട്ടിലല്ല, കേരളത്തിലാണ്. ഓണാഘോഷത്തിന്റെ പൂക്കൾ, വസ്ത്രങ്ങൾ, പച്ചക്കറികൾ, പലചരക്ക് എന്നിങ്ങനെ സർവ്വസാധന സാമഗ്രികളും മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രൈസ്തവനെന്നോ നോക്കാതെ വിലയും ഗുണമേന്മയും വ്യക്തിപരിചയവും ഒക്കെ നോക്കി മാത്രം വാങ്ങിച്ചിരുന്ന ഒരു നിഷ്കളങ്ക സമൂഹത്തിന്റെ മുഖത്ത് ടാറിത്തുപ്പുന്ന പണ്ഡിതന്മാരെ നിങ്ങൾ അന്ന് എതിർത്തിരുന്നോ മുസ്ലിം ലീഗ് നേതാവെ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ലീഗ് ഭരിക്കുന്ന മലപ്പുറത്ത് നഗരസഭാ മന്ദിരത്തിന് ഹിന്ദു കൂട്ടക്കൊല നടത്തിയ വാര്യംകുന്നന്റെ പേരിട്ടത് ഏതു തരം മതേതരത്വമാണ്? ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ പ്രതിചേർക്കപ്പെട്ട ആളുകളുടെ പേരിൽ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിലും പഞ്ചായത്തുകളിലുമൊക്കെ ഇത്തരത്തിൽ കെട്ടിടങ്ങൾക്ക് പേരിട്ടാൽ എന്താകും നിങ്ങളുടെ പ്രതികരണം? മതേതരത്വം ആവണം, എന്നാൽ അത് ആദ്യം തുടങ്ങേണ്ടത് സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ടല്ല. പി സി ജോർജ് എന്ന മനുഷ്യൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു വാസ്തവം ഒളിഞ്ഞുകിടപ്പുണ്ടോ എന്ന് ആരെങ്കിലും ഒന്ന് പരിശോധിച്ചോ? കേസ് കൊടുക്കാൻ കാണിച്ച വ്യഗ്രത മറ്റൊരു വിഷയത്തിലും നിങ്ങൾ കാണിച്ചു കണ്ടില്ലല്ലോ. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഹിന്ദു സമുദായത്തെയും എങ്ങനെയെങ്കിലും ഏത് വിധേനയും തകർക്കണം എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം. കേരളം ഇപ്പോൾ തന്നെ തീവ്രവാദികളുടെ ഒരു സങ്കേതമായി മാറിക്കഴിഞ്ഞു. ഇത് ഞാൻ പറയുന്നതല്ല, ഐ ബിയുടെ റിപ്പോർട്ട് പ്രകാരമുള്ള കണക്കുകളാണ്. കേരളത്തിന്റെ ചെറുനഗരങ്ങളിൽ ഭീകരർ രാപാർക്കുകയാണ്. ആദ്യം ഇതിനൊക്കെയാണ് തടയേണ്ടത്. ഐക്യവും സാഹോദര്യവും വേണ്ടത് വാക്കുകളിലല്ല, മറിച്ച് പ്രവൃത്തികളിലാണ്. ജാതിയും മതവും മാറ്റിവെച്ച് മനുഷ്യനായി മാത്രം ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇവിടെ മുസ്ലിമുകൾ ചെയ്ത് കൂട്ടുന്നതെന്ന്. മുസ്ലിം ജനതയ്ക്ക് ഭൂരിപക്ഷമുള്ള കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ തിരൂരിലല്ലേ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ പ്രതിമ അനുവദിക്കാതെ കുറ്റിക്കാട്ടിലിരിക്കുന്നത്? മലയാള ഭാഷാ പിതാവിന് ജന്മനാട്ടിൽ ഒരു പ്രതിമ സ്ഥാപിക്കാൻ മതപരമായ വിലക്ക് ഏർപ്പെടുത്തുന്നത് ആണോ ഈ ലീഗിന്റെ മതേതരത്വ കാഴ്ചപ്പാട്? മലപ്പുറം കരിപ്പൂർ എയർപോർട്ടിൽ മുസ്ലിം ലീഗിന്റെ പതാക ഉയർത്തിയത് ലീഗല്ലേ? അതേപോലെ സർക്കാർ എയർപോർട്ടിൽ ഒരു വിഭാഗത്തിന് മാത്രം പ്രാർത്ഥനാ മുറി അനുവദിക്കുക, പൊതു ഇടമായ എയർപോർട്ടിൽ വുളു എടുക്കാൻ സൗകര്യം ഏർപ്പെടുത്തുക, അത് ബോർഡ് വെച്ച് പ്രദർശിപ്പിക്കുക, കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിൽ ഹിന്ദു ആചാരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയും മുസ്ലിം ആഘോഷങ്ങൾക്ക് കുട പിടിക്കുകയും ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ആഘോഷമാക്കുന്ന രക്ഷാബന്ധന് ഇവിടെ വിലക്കാണ്. ഇവിടെ റംസാനോടനുബന്ധിച്ച് നോമ്പുതുറ സംഘടിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആർക്കാണ് മതേതരത്വം ഉള്ളത്? ആരാണ് ഈ കപട മതേതരവാദി?
ഉള്ളിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമേ മാനിൻ എന്ന് പറഞ്ഞു നടക്കുന്ന ഇവരുടെ മുഖമൂടി വലിച്ചു കീറേണ്ട സമയം അതിക്രമിച്ചു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമാണ്. ഇതിനെതിരെ ആരെങ്കിലും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഒറ്റപ്പെട്ട പ്രതികരണങ്ങൾ ആരെങ്കിലും നടത്തിയാൽ മുൻപിൻ നോക്കാതെ ലഹളയ്ക്കായി വരുന്നത് കാപട്യമാണ്. ലീഗിന്റെ ഇത്തരം കപട മതേതര നിലപാടുകൾക്ക് മുമ്പിൽ അടിമപ്പെട്ടു പോയതാണ് ജനമനസ്സുകളിൽ നിന്നും കോൺഗ്രസ് പാർട്ടി അസ്തമിക്കാൻ കാരണം പോലും എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.